സെപ്റ്റംബർ 16 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഞാൻ സർപ്രൈസ് ആക്കിയതായിരുന്നു, പക്ഷേ സർപ്രൈസൊക്കെ കോളായി. ക്യൂവിന് എലിസബത്തിൽ വന്നിട്ടുള്ളത് ആശാന് കൊളാക്കി കയ്യിൽ തന്ന സത്യം പറഞ്ഞു. എൻ്റെ ആനിവേഴ്സറിയുടെ ഫസ്റ്റ്, അത് ഞങ്ങളിവിടെ 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട. ഞങ്ങൾ ഇപ്പോൾ സമയത്തായി 12:28, നട്ടപാതിര 12:28 ഞങ്ങളിവിടെ ചെക്ക് ഇൻ ചെയ്തത്. പക്ഷേ അതൊന്നും വിചാരിച്ചിട്ട് എന്താ, അടലുള്ള രാമൻകുട്ടി വേറെയും ഗിഫ്റ്റുകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അല്ലുകുട്ടൻ ഇവിടെ ഇതാ കാത്തിരിക്കുന്നുണ്ട്. ക്വീൻ എലിസബത്ത് 2 ഞാൻ സർപ്രൈസ് ആക്കി വെച്ചതുകൊണ്ട് അതൊന്നും അറിയാത്ത ഹാരി അതിനിടയിൽ മറ്റു പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നു. ഒടുവിൽ ആരി തന്നെ സർപ്രൈസ് കണ്ടുപിടിച്ചപ്പോൾ, നീ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ മാറ്റി വെക്കാമായിരുന്നല്ലോ എന്ന്. ഏതായാലും 9 മണിക്കൂർ ലേറ്റ് ആയെങ്കിലും ദുബായിലെ ഏക 4-സ്റ്റാർ ഫ്ലോട്ടിംഗ് ഹോട്ടലായ എലിസബത്ത് 2 മുന്നിലെത്തി. അതും നട്ടപ്പതിര 12 മണിക്ക്. ക്യൂൻ എലിസബത്ത് 2 എനിക്ക് ഏറ്റവും ഭയങ്കര അത്ഭുതമായി തോന്നിയത് ഇത് നമ്മുടെ ടൈറ്റാനിക്കിനേക്കാൾ വലുതാണെന്നുള്ളതുകൊണ്ടാണ്. രാജാവ് ആകെ വയ്യ, തലവേദനയാണ് അല്ലേ? ഈ പേട്ട് തലയൊക്കെ വേദനിക്കോ? ഈ തലൻ്റെ ഉള്ളിൽ എന്തുള്ളൂ ഇത്ര വേദനിക്കോ? തലവേദനിച്ചിട്ട് ആളാകെ സൈഡായിട്ടുള്ളേ. അങ്ങനെ ഞങ്ങൾ ടൈറ്റാനിക് കപ്പലിൻ്റെ ഉള്ളിൽ കയറി. ഇങ്ങനെ നീണ്ട ഇടവഴിയിലൂടെ പോയി വേണം റൂമിലെത്താൻ. വഴികളിലൊക്കെ ഭ്രമയുഗത്തിൻ്റെ വരദാനാണ്, ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ കീകാർഡ് യൂസ് ചെയ്ത് ഞങ്ങൾ റൂം തുറന്നു. റൂം തുറന്നപ്പോൾ കണ്ട കാഴ്ച സംഭവമുണ്ട്. നോക്ക്, വന്ന് നോക്ക്, ടി വിയിൽ എഴുതിയത്. അങ്ങോട്ട് വാ, എൻ്റെ പേരൊക്കെ ഉണ്ട്. ഇവിടെ ലോക്കർ, ഇവിടെ എഴുതാനുള്ള സംഭവങ്ങൾ, പിന്നെ ഇതെന്താ സംഭവം, പിന്നെ വാഷ്റൂം. കുഞ്ഞാപ്പി വാഷ്റൂമാണ്. ഇവിടെയും കണ്ണാടി ഉണ്ട്. നമുക്ക് ഇവിടെ ഇതിങ്ങനെ നമുക്ക് ഔട്ട്സൈഡ് വ്യൂ ആണ്. വെള്ളം കെട്ടിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതാണ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് പൊട്ടിക്കുന്ന മുമ്പ് 2-3 കാര്യങ്ങളുണ്ട്. 2-3 അല്ല, ഫസ്റ്റ് ഗിഫ്റ്റ് കെയർഫുൾ ആയിട്ട് പൊട്ടിക്കണം. ഈ ഒരു ഗിഫ്റ്റ് ഉറപ്പായിട്ടും തിരിച്ചു കൊടുത്തിട്ട് മാറ്റിയെടുക്കാനുള്ളതാ. ഒരു ഗിഫ്റ്റ് ഇക്കുന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിയെടുക്കാനുള്ളതാ. ഞാൻ പറയുന്ന സമയത്ത് എന്റെ മൂന്ന് സാധനമുണ്ട്, ഇതൊക്കെ നോക്ക്. എന്റെ ബാഗിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന് പെട്ടിയൊന്നും പൊട്ടിക്കരുത്. വെട്ടി പൊട്ടിക്കരുത്, മീൻസ് പെട്ടി കേടാക്കരുത്, പൊട്ടിക്കണം. അഥവാ തിരിച്ചു കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതവിടെ വെക്കറക്കാനായിട്ടില്ല. അത് വായിച്ചോ വേണമെങ്കിൽ. ഇതൊന്നുമില്ല, ഇത് ഇത് വായിക്കേ. ഇത് പൊട്ടിച്ചിട്ട് അത് പൊട്ടിച്ചാ. എന്താണ് ഗസിയോ? ഞാനൊരു ക്ലൂ തരാ. എന്നിലുണ്ട്, നിന്നിലില്ല. കണ്ണിലുണ്ട്, കാതിലില്ല. അതിന്റെ രണ്ടിഞ്ചും ഇംഗ്ലീഷ് ലെറ്ററിൽ തുടങ്ങുന്നതാണ് അതിന്റെ പേരിന്റെ ഫസ്റ്റ് അവിടെ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാറോ, ബാക്ക്ഗ്രൗണ്ടിൽ ഇത് എന്താണെന്നുള്ളത്. ഇത് നമ്മൾ എത്ര പെട്ടി പൊട്ടിക്കുന്നു എന്നുള്ളത് ഷാറുഖ് ഖാൻ. പുള്ളപ്പുണ്ട് കേട്ടോ.
പെട്ടി മാത്രേ ഉണ്ടാവുള്ളൂ. ഫൈനലി അപ്പൊ ഗിഫ്റ്റ് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ആപ്ലിക്കേഷൻ, എനിക്ക് അറിയുന്ന ആപ്ലിക്കേഷൻ ഒക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഫോട്ടോ എടുക്കുന്നു. ഓക്കേ, രാവിലെ ആയി, വാതിൽ അറന്നിട്ടിട്ടുണ്ട്. ഞങ്ങള് രാവിലെ തന്നെ കോഫി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗ്ലാസ്സൊക്കെ ഇവിടെ റെഡിയാണ്, വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ചായപ്പൊടിയും മസാല ചായ, അതേപോലെ ലോ കാലോറി സ്വീറ്റ്, ബ്രൗൺ ഷുഗർ, സാധാരണ ഷുഗർ, പിന്നെ നെസ്കഫെ, അതേപോലെ പാൽ, ഇതൊക്കെ ഉണ്ടായിരുന്നു. സ്മോക്കിംഗ് ഏരിയ ആണിത്, സ്മോക്കിംഗ് ഏരിയ. പുകയ്ക്കേണ്ട ആൾക്കാർക്ക് പുകയ്ക്കാൻ വരാം. ഇത് കടൽ വ്യൂ അല്ല, നമ്മള് വണ്ടി ഒക്കെ എടുത്ത് വരുന്ന ഭാഗമാണ്. അവിടെ എവിടെയോ ആണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ക്യൂൻ എലിസബത്തുമായിട്ടുള്ള. ഈ ഹോട്ടൽ പറഞ്ഞ ഹോട്ടലല്ല ഇത്, ക്യൂൻ എലിസബത്ത് എന്നുള്ള ഈ ബോട്ട് ബോട്ടല്ല സോറി കപ്പൽ 1969 ലോഞ്ച് ആയിട്ടുള്ളത്. അതും ക്യൂൻ എലിസബത്ത് ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ക്യൂൻ എലിസബത്ത് 1969 ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടൻ്റെ രാജ്ഞിയായിരുന്ന ഈ ക്യൂൻ എലിസബത്ത് 2 ആണ് ഈ ക്യൂൻ എലിസബത്ത് 2 എന്നുള്ള ഈ കപ്പൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലെ പാസഞ്ചർ ഷിപ്പായിരുന്നു ഇത്. ബ്രിട്ടൻ്റെ സൗത്താംപ്ടൺ അതേപോലെ വിലയിലൊക്കെ ആയിരുന്നു ഇത് പോർട്ടായിട്ട്, അതായത് തുറമുഖമായിട്ടുണ്ടായിരുന്നത്. പിന്നെ 2018 ദുബായിലേക്ക് എത്തി ഇതേപോലുള്ളൊരു 4-star ആഡംബര ഹോട്ടലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. 1967 ക്യൂൻ എലിസബത്ത് 2 ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വോയേജ് തുടങ്ങിയത്, അത് യാത്ര തുടങ്ങിയത് 1969. അപ്പോൾ ഈ കപ്പലിൻ്റെ ഒരു ജേണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഇങ്ങനൊരു ജേണി 2018 ഇത് ദുബായിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ കപ്പൽ എന്നൊക്കെ പറയുന്ന ടൈറ്റാനിക്കിനേക്കാളും വലിയ ഒരു കപ്പലാണ് ക്യൂൻ എലിസബത്ത് 2 എന്നുള്ളത്. കടലിന്റെ ഭാഗത്തി
അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കപ്പലുകളുണ്ട്. ഞങ്ങൾ മോളില് കയറി, മോളിൽ കയറിയിട്ടുള്ള വ്യൂ ആണ്. ഇവിടെ രാമ ഉണ്ടായിരുന്നു, രാമനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ എവിടെയോ രാമ. മീനെ കണ്ടോ? മീന് 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 മീന്. ടൈറ്റാനിക്, സൗത്താംപ്ടൺ, ന്യൂയോർക്ക്. നമ്മൾ പൂളും തപ്പി കുറേ സമയം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആരോ പൂള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പൂളെന്ന്. ഇവിടെയാണ് പൂളും ജിമ്മൊക്കെ ഉള്ളത്. മറ്റുള്ളവരുടെ പ്രൈവസി മാനിച്ച് ഞങ്ങൾ പൂളിൻ്റെ വീഡിയോ എടുക്കുന്നില്ല. ഒരു പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത് എവിടെയാണെന്നൊന്നും ആദ്യം മനസ്സിലാവില്ലായിരുന്നു. അതേപോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും എല്ലായിടത്തും ലിഫ്റ്റും സംഭവങ്ങളും അതേപോലെ സ്റ്റെയറും ഒക്കെ ഉണ്ട്. എങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് മാത്രം മനസ്സിലാവില്ല. നമ്മളിപ്പോൾ പുറത്തിറക്കിയപ്പോഴാണ് ഇത് അടുത്തുനിന്ന് ഇങ്ങനെ കാണുന്നത്. ഉണ്ടോ മീ? വലുതാണ്, വലുതാ, ഇതിനേക്കാളും വലുതാണ് ക്യൂ ആൻഡ് മേരി ടു. അങ്ങനെ ഞങ്ങൾ കപ്പൽ കൊട്ടാരത്തിലെ പള്ളിയുറക്കവും പള്ളിക്കറക്കവും കഴിഞ്ഞ് ദുബായ് എന്ന നഗരത്തിലെ മറ്റൊരു ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ആ യാത്രയുടെ വിശേഷങ്ങളുമായി കാണാം അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും.